നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസി ടി വിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു നോട്ടു നിരോധനം ആ സമയത്തെ ഏറ്റവും വലിയ നോട്ടുകളായ ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകളായിരുന്നു നിരോധിച്ചത് ആ ഒരു പ്രഖ്യാപനം വലിയ ഞെട്ടലായിരുന്നു ജനങ്ങളിൽ ഉണ്ടാക്കിയത് മാത്രമല്ല ജനങ്ങൾ നല്ലവണ്ണം ബുദ്ധിമുട്ടിൽ ആവുകയും ചെയ്തു ചില്ലറയ്ക്കായി ബാങ്കുകളിൽ കയറിറങ്ങിയ ദിവസങ്ങൾ നോട്ടുകൾ മാറിയെടുക്കാനായി ബാങ്കുകൾക്ക് മുൻപിൽ ക്യൂ നിന്നത് പുതിയ നോട്ട് ലഭിക്കാനായി എ ടി എമ്മിന് മുൻപിലും മണിക്കൂറുകൾ നീണ്ട ക്യൂ നിന്നത് ഒക്കെ മലയാളികൾക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല നോട്ട് നിരോധനത്തിൽ അന്നും നല്ല രീതിയിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു കള്ളപ്പണ ഇടപാടുകാരെ പിടിക്കാൻ വേണ്ടിയായിരുന്നു നോട്ടു നിരോധനമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം എന്നാൽ തൊണ്ണൂറ്റി ശതമാനം നോട്ടുകളും ബാങ്കുകളിൽ തന്നെ തിരിച്ചെത്തിയത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലേ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും ചർച്ചകളും നടന്നുവരികയാണ് നോട്ടു നിരോധനത്തിൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സുപ്രീംകോടതിയും കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധനം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി എന്നാൽ സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിലെ നീതിന്യായ സംവിധാനങ്ങളുടെ ലക്ഷ്മണരേഖ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ജസ്റ്റിസ് എസ് എ നസീർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നടപടി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി സർക്കാരിനോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ആവശ്യപ്പെട്ടു നവംബർ ഒമ്പതിന് കേസ് വീണ്ടും പരിഗണിക്കും നോട്ടു നിരോധനത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് സമര്പ്പിക്കപ്പെട്ട അൻപത്തിയൊൻപത് ഹര്ജികളിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്കാണ് അഞ്ഞൂറ് ആയിരം എന്നീ കറൻസി നോട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരോധിച്ചത് രാത്രി പന്ത്രണ്ട് മണി മുതൽ നിരോധനം പ്രാബല്യത്തിലായി കള്ളപ്പണക്കാർക്ക് വമ്പൻ പ്രഹരമായിരുന്നു ഈ സർപ്രൈസ് പ്രഖ്യാപനത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം നാലു മണിക്കൂർ കൊണ്ട് വമ്പൻ കള്ളപ്പണക്കാർക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന കണക്കുകൂട്ടൽ എന്നാൽ ഒരു സൂചന പോലും നൽകാതെ പെട്ടെന്നുണ്ടായ പ്രഖ്യാപനം രാജ്യത്തെ ജനങ്ങളെ ബാധിച്ചു നോട്ട് നിരോധിച്ച് വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ കേസ് പരിഗണിക്കുന്നതിൽ അക്കാദമിക താല്പര്യം മാത്രമാണ് ഉള്ളതെന്നാണ് കേന്ദ്രസര്ക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അറ്റോർണി ജനറൽ ആർ വെങ്കിട രമണിയും വാദിച്ചത് എന്നാൽ സർക്കാർ തീരുമാനത്തെ ഇപ്പോഴും ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി ചിദംബരവും വാദിച്ചു ഇത്തരത്തിലുള്ള നോട്ട് നിരോധനത്തിന് പാർലമെന്റിന്റെ പ്രത്യേക നിയമം ആവശ്യമാണെന്നും മുൻ ധനമന്ത്രി കൂടിയായ അദ്ദേഹം വാദിച്ചു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ